ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രഹന സിറ്റമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഉത്രാടമാണ്. എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സബ്സ്ക്രൈബേഴ്സിനും, മലയാളികൾക്കും മലയാളത്തെ സ്നേഹിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. ഞാൻ ഇന്നിവിടെ സ്പെഷ്യൽ ബദാം സേമിയ പായസമാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പായസം തയ്യാറാക്കുന്നതിന് ഞാൻ ഒരു ഫ്രൈ പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 2 കപ്പ് സേമിയ ഇട്ട് വറുത്തെടുക്കാം. നമുക്കൊരു ബ്രൗൺ നിറമാകുന്നവരെ സേമിയ വറുത്തെടുക്കാം. സേമിയ നന്നായി ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2.5 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒന്ന് അല്പം മാറി നിന്നിട്ട് വേണം നിങ്ങൾ ഇത് ഒഴിച്ചു കൊടുക്കേണ്ടത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് ഒന്ന് മിക്സായതിന് ശേഷം ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് നിങ്ങൾ അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. നമ്മുടെ സേമിയ ഇവിടെ റെഡിയായിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് കിട്ടി. ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അത് എല്ലായിടത്തും നമുക്ക് ആ മധുരം കിട്ടുന്നതനുസരിച്ചാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്കിതിലേക്ക് തിളപ്പിച്ച 1/2 ലിറ്റർ പാല് നമുക്ക് ഇട്ടുകൊടുക്കാം. പാൽ ചേർത്തതിന് ശേഷം നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. എപ്പോഴും നമ്മൾ തീ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്ക ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഏലക്കയുടെ സീഡ്സ് ഉണ്ടല്ലോ, അത് മാത്രമാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ പൊടിച്ച് ചേർക്കാം. അതും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് 50 ഗ്രാം ബദാം അരച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് ബദാമാണ് കേട്ടോ. 50 ഗ്രാം ബദാം അരയ്ക്കുമ്പോൾ നമുക്ക് 1/2 കപ്പായിട്ട് കിട്ടും. അപ്പോൾ അത് നമുക്കത് ചേർത്ത് കൊടുക്കാം. അത് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. തീ എപ്പോഴും, ഒന്നും കൂടെ പറയാണ്, തീ എപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കാം. പെട്ടെന്ന് കുറുകി പോകാൻ സാധ്യതയുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ മിൽക്ക് മേഡും കൂടെ ചേർത്ത് കൊടുക്കാം. മിൽക്ക് മേഡ് നമുക്ക് ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം എപ്പോഴും നമ്മൾ ഫ്ലെയിം കുറച്ച് തന്നെ വെക്കുക. അപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി റോസ്റ്റഡ്, നമ്മൾ എന്താ പറയുക, കാഷ്യൂനട്ടൊന്ന് റോസ്റ്റ് ചെയ്തിടാം. അതിനായി നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വയ്ക്കാം. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. പായസം ആയിട്ടുണ്ട്, അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുക. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് മറ്റൊരു പാനിൽ നമുക്ക് നെയ്യ് ഒഴിച്ച് അതിലേക്ക് ഒരു കുറച്ച് കാഷ്യൂനട്ട്, നമുക്ക് പായസത്തിന് ആവശ്യമായ കുറച്ച് കാഷ്യൂനട്ട് മതി. അതിട്ട് നമുക്ക് വറുത്തെടുക്കാം. അത് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചെറുതായിട്ട് തീ കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ കാഷ്യൂനട്ട് വറുക്കാൻ. അത് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ പായസം റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻ്റ് ഇടുക. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഓണം.